പൊതുവിപണിയിലെ വിലക്കയറ്റത്തിൽ വലഞ്ഞ ഉപഭോക്താക്കൾ. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില ഉയരുന്നതിനാൽ മലയാളികളുടെ കുടുംബ ബജറ്റ് താളം തെറ്റി. ഉൽപാദനക്കുറവും വൻകിട വ്യാപാരികളുടെ പൂഴ്ത്തിവെപ്പും വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രണമില്ലാതെ വർദ്ധിച്ചത് ജനജീവിതം ദുസ്സഹമാക്കി. പച്ചക്കറികളുടെയും പലവ്യഞ്ജനങ്ങളുടെയും കുതിച്ചുയരുന്ന വിലയിൽ നട്ടം തിരിയുകയാണ് ഉപഭോക്താക്കൾ. അരിവിലയിൽ മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസം, അതും നാമമാത്രമുള്ള വിലക്കുറവ്. ഉള്ളിവില സെഞ്ചുറിയും കടന്നു കുതിക്കുകയാണ്. സവോള വിലയും 60 മുകളിൽ. വെളുത്തുള്ളി വില 200, ജീരകം 400 നിന്ന് 800 എത്തി. ഉഴുന്നിന് 140 മുതൽ 170 രൂപ വരെയാണ് വില. ഇതൊന്നും സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഭരിക്കുന്നവരുടെ പിടിപ്പുകേടാണ് ഇതിന് കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം. കച്ചവടക്കാരോട് ചേർന്ന് നിന്ന് വലിയ ചൂഷണത്തിന് വഴിയൊരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നാണ് പരാതി. നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളായ എല്ലാ വസ്തുക്കളുടെയും വില വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്, തൊഴിലുറപ്പിൽ പണിത് ഉപജീവനം നടത്തുന്നവരുണ്ട്, അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനേകം പേരുണ്ട്. ഇവരുടെയൊക്കെ വീടുകളിൽ കൂടി ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, അവശ്യ സാധനങ്ങളുടെ വിലകൾ ഇതുപോലെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരുടെ ആ ദിനംപ്രതിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോലും അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വില ഉയരുമ്പോൾ സാധാരണക്കാർക്ക് തണലാകേണ്ട സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ ആവശ്യക്കാർ ചെല്ലുമ്പോൾ സ്റ്റോക്കില്ലെന്ന മറുപടി നൽകി കബളിപ്പിക്കുകയാണ്. സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടാനുള്ള സർക്കാർ തീരുമാനം ഉപഭോക്താക്കൾക്ക് ഇരട്ടി പ്രഹരമായി. ഇവിടെ സാധനങ്ങൾക്കെല്ലാം നല്ല വിലയായതുകൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ്. ഉള്ളിക്ക് സവോളയ്ക്ക് എല്ലാം 60 വരുന്നതാണ് വില. പിന്നെ ഇപ്പോൾ എനിക്ക് ചോറ് എടുക്കുമ്പോൾ അത്രയും വിലയൊക്കെ താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ മാവേലാണെങ്കിൽ നമുക്ക് പയർ പഞ്ചസാര ഒക്കെ അവിടെ വാങ്ങിക്കൊണ്ടിരുന്നത്, അതൊന്നും ഇപ്പോൾ അരി അതൊന്നും അവർക്ക് കിട്ടുന്നില്ല. പിന്നെ സബ്സിഡി അരി കിട്ടുന്നതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഓടിപ്പോകുന്നത്. പിന്നെ ഭയങ്കര വില പിടിച്ചു നിർത്താൻ പറ്റിയില്ലെങ്കിൽ കുറച്ചൊക്കെ മുന്നോട്ട് പോകാൻ പറ്റിയേ. കാർഷിക വിലയിടിവിൽ നട്ടം തിരിയുന്ന സാധാരണക്കാരായ കർഷകർക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തിരിച്ചടിയായി. സാധനങ്ങൾക്ക് ഓരോ ദിവസവും 30 മുതൽ പിന്നെ സർവ്വ സാധനങ്ങൾക്കും ഓരോ ദിവസം വരെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കാൻ വളരെ പ്രയാസമാണ്. ദിവസേനയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം വ്യാപാരികളെയും സർക്കാർ ജീവനക്കാരെയും ഒരേപോലെ ദുരിതത്തിലാക്കി. വില നിയന്ത്രണത്തിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ല എങ്കിൽ സാധാരണ ജനങ്ങളുടെ ജീവിതം പെരുവഴിയിലാകും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.